Hi guys, welcome to Tips and Day. Pudiyo video like is ogudam. Inna mumbo video le nammal CPP Droid enna banu app nammal parichayapaduthirundayirunnu. Appo aa app le nammal endha cheyyanu cheyyunna ee CPP program engi C++ program ayana nammal type cheyidirunnathu. Appo innu njan ningalku paranja monadu engane nammada phone il HTML program write cheyananu. Appo innathe video ee 12th class le chettamagum cheechimagum okke aanu avarku ippo HTML le padangal okke nadannondirikkanu kettu. Appo adagonde cheyyanathu video aanu. HTML programs. Engane cheyanamennu oru video aanu nammal innu cheyyunnathu nammada phone il type cheyan. Nammal innu munpu HTML videos okke cheythu Genie compiler il ayirunnu. ഇന്ന് നമ്മൾ ഒരു ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ HTML കോഡുകളൊക്കെ ടൈപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് നാളെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ് നമുക്ക് ഇതിലെങ്ങനെ HTML കോഡ് ടൈപ്പ് ചെയ്യാനും എഡിറ്റർ ഡൗൺലോഡ് ചെയ്യണം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്ലേ സ്റ്റോറിൻ്റെ സെർച്ചിൽ പോയിട്ട് HTML എഡിറ്റർ എന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് അതിലത്തെ രണ്ടാമത്തെ സോഫ്റ്റ്വെയറായ ആൻഡ് റൈറ്റ് ഫ്രീ HTML എഡിറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2.4 MB ഉള്ളൂ. അതേപോലെ തന്നെ 4.4 സ്റ്റാർ റേറ്റിങ്ങും ഉണ്ട്. ഇപ്പോൾ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് വളരെ പെട്ടെന്ന് ഇൻസ്റ്റാൾ ആകും, കാരണം ഇതിന് കുറച്ച് MB ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ HTML എഡിറ്റർ ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോറേജിന് അക്സസ് ചെയ്യട്ടെ ചോദിച്ചുള്ളത് മെനു വരും. അപ്പോൾ അതിൽ അലോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെറ്റപ്പുകളാണ് അതിൻ്റെ ഓപ്ഷൻസൊക്കെ. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്താ അതിൻ്റെ പ്രൈവസി പോളിസിയിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെയാവും നമ്മുടെ സ്ക്രീൻ കാണാനായിട്ടുണ്ടാവുക. ഇവിടെയാണ് നമ്മുടെ HTML ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് വേണതായിരിക്കും. നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇത് നല്ല രസമായിട്ട് നമുക്ക് HTML ഒക്കെ ടൈപ്പ് ചെയ്യാനായി സാധിക്കും. വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ സ്ലാഷ് ക്ലിക്ക് ചെയ്തിട്ട് ബോഡി ക്ലിക്ക് ചെയ്തുകൊണ്ട് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ബോഡിയിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു ഹായ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടുത്തെ ഈ ചെറിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്ലാഷ് ബോഡിയിൽ നിന്ന് വരുന്നതായിരിക്കും. നമ്മൾ പിന്നെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ HTML ക്ലോസ് ചെയ്യാം. നമ്മുടെ HTML അടക്കം ക്ലോസ് ആയി കഴിഞ്ഞു. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഈ HTML സേവ് ചെയ്യണം എന്നാണ്. അപ്പോൾ HTML സേവ് ചെയ്യാനായിട്ട് ഇവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഏത് പേരിലാണ് ഈ HTML സേവ് ചെയ്യേണ്ടത് ആ പേര് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യണത്. നിങ്ങൾ ഈ സേവ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ HTML ലേ ഔട്ട്. ഇനി നിങ്ങൾ ഇവിടുത്തെ ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രിവ്യൂ കാണാനായി സാധിക്കും. ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ +1 ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ HTML പാഠങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനറിഞ്ഞു. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.